തആമനു അലൽ ബിർരി വത്തഖ്വ, നല്ലത് ചെയ്യുമ്പോൾ നമ്മൾ സഹകരിക്കണം. വലാ തആമനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, അതേ തെറ്റ് ചെയ്യുന്നതിനോട് നമ്മൾ ഒരിക്കലും സഹകരിക്കാൻ പാടില്ല. ഓ സഹോദരിമാരെ, ജ്യേഷ്ഠന്റെ വേറെ ഒരുത്തിയോട് പ്രണയമുണ്ടെങ്കിൽ നീ ആ പ്രണയത്തോട് കൂട്ടു നിൽക്കാൻ പാടില്ല. ഇതുപോലെ ചെറുപ്പക്കാരെ, കല്യാണത്തിന്റെ പേരിൽ എന്തെങ്കിലും അനാചാരം കൂട്ടുകാർ ചെയ്യുമ്പോ നമ്മൾ അതിന്റെ കൂടെ കൂട്ടു നിൽക്കാൻ പാടില്ല. നമ്മൾ അവരോട് പറഞ്ഞിട്ട് ചെയ്യരുതടാ, ഇത് നല്ലതല്ല എന്ന് പറഞ്ഞിട്ട് ഉപദേശിച്ച് മാറ്റി നിർത്തണം എന്നല്ലാതെ നമ്മൾ കൂട്ടു നിൽക്കാൻ പാടില്ല. ഇതുപോലെ നല്ല നല്ല മക്കളെ ചതിച്ച് എടുത്തിട്ട്, അവരെ വളച്ചെടുത്തിട്ട് അവർ നല്ല മക്കളാണ് എന്നിട്ട് ചില ക്വട്ടേഷൻ സംഘങ്ങളുണ്ട്, നാട്ടുകാരാരും അറിയാതെ അതാ മെല്ലെ ബൈക്കിൽ പോയിട്ട് കഞ്ചാവ് സേല് ചെയ്യുന്നവരുണ്ട്. നാളെ ഞാനൊരു ഫോട്ടോ കണ്ടു, ഒരു വീഡിയോ കണ്ടു, അത്യാവശ്യം പ്രായമുള്ള ഒരു ബാപ്പയാണ്. ആ ബാപ്പാന്റെ ശരീരത്തിൽ ആകെ രക്തം വരുന്നു. നോക്കുമ്പോ ഇദ്ദേഹം ബൈക്കിൽ നിന്ന് വീണതാണ്. വീണപ്പോ ഇദ്ദേഹത്തിന്റെ ബൈക്കിൽ നിന്ന് കുറെ കഞ്ചാവ് ഇങ്ങനെ തെറിച്ചു വീടുന്നു. സുബ്ഹാനല്ലാഹ്, ഇദ്ദേഹം കഞ്ചാവ് കൊണ്ടുപോയി പല ചെറിയ മക്കൾക്ക് കച്ചവടം ചെയ്യുകയാണ്. എന്നിട്ട് ഇദ്ദേഹം പണമുണ്ടാക്കുകയാണ്. ഈ പണമുണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ സമുദായത്തിൽപ്പെട്ട മക്കളുടെ ഭാവി ഇയാള് ഓർത്തില്ലല്ലോ. ഇതുപോലെ എത്രയോ ക്വട്ടേഷൻ സംഘങ്ങള് തെറ്റ് ചെയ്യാൻ ക്വട്ടേഷൻ സംഘങ്ങൾ പ്രവർത്തിക്കുകയാണ്. നമ്മുടെ സമുദായത്തിലെ ചെറുപ്പക്കാർ, ദീനിന്റെ വിഷയത്തിൽ മുന്നിൽ നിൽക്കേണ്ടുന്ന യുവാക്കൾ, ആ യുവാക്കളെ മയക്കിയെടുത്ത് മയക്കുമരുന്നിന്റെ ആളുകളാക്കി മാറ്റിയെടുക്കാൻ പ്രവർത്തിക്കുന്ന ക്വട്ടേഷൻ സംഘങ്ങളില്ലേ, അത്തരക്കാരോട് ഞാൻ പറയട്ടെ, പടച്ചറബ് നിന്നെ വെരുത വിടൂല, അല്ല നിന്നെ പാഠം പഠിപ്പിക്കാതിരിക്കൂല. അതല്ലേ ഞാൻ എന്റെ ഇന്നത്തെ വാലിന്റെ തുടക്കത്തിൽ ഞാൻ ഓടി കേൾപ്പിച്ച ആയത്തില്ലേ. ചെറുപ്പക്കാരെ, ധിക്കാരികളായി നടന്നവരാരെല്ലാമുണ്ടോ, ഒരുവനെയും അല്ല വെറുതെ വിട്ടിട്ടില്ല. പടച്ചറപ്പിനോട് കളിച്ചവനില്ല, അഹങ്കരിച്ചവനില്ല, ധിക്കാരത്തോടെ നടന്നവനില്ല. ഒരു അഹങ്കാരിയെയും ഒരു ധിക്കാരിയെയും അല്ലാഹ് പാഠം പഠിപ്പിക്കാതെ വെറുതെ വിട്ടിട്ടില്ല. ഖാറൂനിനെ കേട്ടിട്ടില്ലേ നിങ്ങള്? ആ ഖാറൂനിനെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഖസസിൽ എന്താണ് അല്ലാഹു തആല പറഞ്ഞത്? ഖാറൂനിനെ കുറിച്ച് എന്താണ് പറഞ്ഞത്? ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ. ഖാറൂൻ എന്ന് പറഞ്ഞാൽ ആരുടെ സമൂഹത്തിൽപ്പെട്ട ആളാണ്? ഖാറൂൻ മൂസ നബി അലൈഹിസ്സലാമിന്റെ ജനതയിൽപ്പെട്ട ആളായിരുന്നു. ആ ഖാറൂന് എന്താ കുഴപ്പം? ഖാറൂൻ മനുഷ്യനല്ലേ? ഖാറൂന് ചെറുപ്പക്കാരനായിരുന്നില്ലേ? ആയിരുന്നു. പിന്നെ എന്താണ് ഖാറൂനിന്റെ കുഴപ്പം? ഖാറൂൻ എന്ത് ചെയ്തു? മൂസ നബി അലൈഹിസ്സലാമിന്റെ ജനതയുടെ മേൽ ഖാറൂൻ അക്രമം ചെയ്തു. നല്ല വഴിയിലേക്ക് പോകുന്ന ജനങ്ങളെ ഖാറൂന് അതിക്രമിച്ച് മാറ്റി നിർത്തി. എന്നിട്ട് ആ ഖാറൂനിന്റെ പവറിനെ കുറിച്ച് ഖുർആനിൽ അല്ല പറയുകയാണ്, ഖാറൂനിന് ഞാൻ ഒരുപാട് സമ്പത്ത് കൊടുത്തു, ഖാറൂനിന് ഞാൻ ഒരുപാട് പണം കൊടുത്തു. ഖാറൂനിന്റെ പണത്തിന്റെ വലിപ്പം എത്രയാണ്? ആ ഖാറൂനിന്റെ പണത്തിന്റെ വലിപ്പമോ? സുബ്ഹാനല്ലാഹ്, വലിയ വലിയ മനുഷ്യന്മാര്, നല്ല ആരോഗ്യമുള്ളവര്, നല്ല വലിപ്പമുള്ളവര്, തടിയുള്ളവര്, അവര് ഒന്ന് രണ്ട് പേരൊന്നുമല്ല, കുറെ പേര്, കുറെ ആളുകള്, അവരതാ വരുന്നു. ഖാറൂനിന്
ഫറവോന്റെ ഖജനാവ് തുറക്കാൻ ഉപയോഗിക്കുന്ന താക്കോൽ ചുമന്നു വരികയാണ്. ഒരാളല്ല, രണ്ടാളല്ല, കൊറേ ആളുകള്. അവർ മെലിഞ്ഞവരല്ല, പൊക്കം കുറഞ്ഞവരല്ല, കാണാൻ നല്ല വലിപ്പമുള്ളവർ, നല്ല തടിയുള്ളവർ, ആരോഗ്യമുള്ളവർ, മല്ലന്മാർ. അതാ അവരൊക്കെ വരുന്ന് വന്നിട്ട് കൊറേ ആളുകൾ ചേർന്നിട്ടാണ് അതാ അവിടുന്ന് അതാ താക്കോൽ ചുമന്നു കൊണ്ടുപോകുന്നത്. ആ കാറൂനിനെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞില്ലേ? എന്നിട്ട് അല്ലാഹു തആല പറയാണ്, ആ കാറൂനിനെ അല്ലാഹ് വെറുതെ വിട്ടില്ലല്ലോ. കാറൂണ് ഉള്ള സ്ഥലത്ത് കാറൂനിനെ ഭൂമി അങ്ങ് വിതുങ്ങിക്കളഞ്ഞല്ലോ. ഇത് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതല്ലേ? ഈ സംഭവം രേഖപ്പെടുത്തിയതിന് ശേഷം ഖിയാമത്ത് നാൾ വരെ വരുന്ന സർവ ചെറുപ്പക്കാരോടും സർവ യുവതികളോടും പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞില്ലേ, വബ്തഗി ഫീമാ ആതാക അല്ലാഹു അദ്ദാറൽ ആഖിറാ, നിങ്ങൾക്ക് അല്ലാഹു തആല തന്ന ആരോഗ്യത്തിൽ, നിങ്ങൾക്ക് അല്ലാഹു തആല തന്ന നിഅമത്തിൽ, നിങ്ങൾക്ക് അല്ലാഹു തആല തന്ന പണത്തിൽ നിങ്ങൾ ആഖിറമാകുന്ന ഭവനമില്ലേ? ആ ഭവനത്തെ ആഗ്രഹിച്ച് ജീവിക്കേണ്ടവരാണ് നിങ്ങൾ, ദുനിയാവ് കരുതേണ്ടവരല്ല. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, വലാ തൻസ നസീബക മിന ദുനിയാ, ദുനിയാവിൽ നിന്നുള്ള നിന്റെ വിഹിതം അത് നീ മറക്കണ്ട എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ദുനിയാവിൽ നീ സമ്പാദിക്കുന്നത് മറക്കണ്ടെന്നല്ല. പരിശുദ്ധ ഖുർആൻ വ്യാഖ്യാതാക്കളും ഈ ആയത്തിന് നൽകിയ വ്യാഖ്യാനം എന്താണെന്നറിയോ? വലാ തൻസ നസീബക മിന ദുനിയാ, ആ ദുനിയാവിൽ നിന്നുള്ള നിന്റെ വിഹിതം നീ മറക്കണ്ടെന്ന് പറഞ്ഞത് ദുനിയാവിലുള്ള നിന്റെ ആയുസ്സിന്റെ മഹത്വം അത് നീ മറന്നു കളയണ്ട. നിന്റെ ആയുസ് കൊണ്ട് കുറെ തോന്നിവാസം ചെയ്തിട്ട് തീർക്കലല്ല വേണ്ടത്. എന്നിട്ട് അല്ലാഹ് പറയുകയാണ്, വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക, അല്ലാഹ് നിന്നിലേക്ക് കുറെ ഗുണങ്ങൾ ചെയ്തതുപോലെ നീ റബ്ബിലേക്ക് കുറെ നല്ലത് ചെയ്യണം. കഴിവിന്റെ പരമാവധി സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കണം. നിന്നെ കൊണ്ട് കഴിയുന്ന അത്ര കാര്യം പള്ളിക്കുപകരിക്കുന്ന കാര്യം ചെയ്യണം, മദ്രസക്കുപകരിക്കുന്ന കാര്യം ചെയ്യണം, നാടിനുപകരിക്കുന്ന കാര്യം ചെയ്യണം, പാവപ്പെട്ടവർക്ക് ഉപകരിക്കുന്ന കാര്യം ചെയ്യണം. അല്ലാതെ നിന്റെ ഈ ആയുസ് വെറുതെ ഏതോ ഒരു ക്വട്ടേഷൻ സംഘത്തിന്റെ അതാ തലച്ചോറിൻ കീഴിൽ പണയം വെച്ചിട്ട് നീ ലഹരിക്കാരനായി മാറണ്ട. കഞ്ചാവ് ഉപയോഗിക്കുന്നവനായി ഒരിക്കലും മാറണ്ട എന്ന് പറഞ്ഞ പരിശുദ്ധ ഖുർആൻ. എന്നിട്ട് പറയാണ്, വലാ തബഗിൽ ഫസാദ ഫിൽ അർളി, ഭൂമിയിൽ നീ ഫസാദ് ഉണ്ടാക്കുന്നവനാകണ്ട, ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്നത് ഇഷ്ടപ്പെടുന്നവനാകണ്ട. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ, ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കി നടക്കുന്ന ജനങ്ങളെ തീർച്ചയായും അല്ലാഹു തആല ഒരിക്കലും ഇഷ്ടപ്പെടൂല. ഇത് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞതാണ്. ഓ ചെറുപ്പക്കാരെ, നിങ്ങൾ ഏതായാലും കേടായി പോയല്ലോ, മറ്റുള്ളവരെയും കൂടി കേടാക്കണമെന്ന ചിന്തയോടെ നിങ്ങൾ മയക്കുമരുന്ന് കച്ചവടം ചെയ്യരുത്, മയക്കുമരുന്നിലേക്ക് അവരെ ക്ഷണിക്കരുത്. എന്റെ കാരണം ഒരിക്കലും നിന്റെ തൗബ റബ്ബ് സ്വീകരിക്കൂല. നീ കാരണമായി ഒരുപാട് പേരെ പിഴച്ചു പോയിട്ടുണ്ടോ? നിന്റെ തൗബ അല്ലാഹ് ഒരിക്കലും സ്വീകരിക്കൂല. അതുകൊണ്ടാണ് നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട ഖാലിദ് ബിൻ സാബിത് റിബഈ റളിയല്ലാഹു അൻഹു എന്ന മഹാന്റെ ചരിത്രത്തിൽ കാണാം. മഹാനവരുകൾ പറയാണ്, ബനു ഇസ്രായേൽ കാലത്ത് ഒരു ചെറുപ്പക്കാരനായ മനുഷ്യൻ ഉണ്ടായിരുന്നു. ബനു ഇസ്രായേൽ കാലത്ത് ആ ചെറുപ്പക്കാരനായ മനുഷ്യന്റെ പ്രത്യേകത എന്താണ്? ആ മനുഷ്യൻ അതാ അല്ലാഹുവിന്റെ ഗ്രന്ഥം പഠിച്ചു, ഇൽമു പഠിച്ചു. എന്നിട്ടോ ആ മനുഷ്യനെ ഇൽമു പഠിച്ചപ്പോ ആ മനുഷ്യന്റെ മനസ്സിലുള്ള ആഗ്രഹം എന്താണെന്നറിയോ? ദുനിയാവിൽ സ്ഥാനം കിട്ടണം എന്നതായിരുന്നു ആഗ്രഹം. ഇൽമു പഠിച്ചപ്പോ ആ ഇൽമു ജനങ്ങൾക്ക് പ്രചരിപ്പിക്കലല്ല, മറിച്ച് ആ മനുഷ്യന്റെ മനസ്സിൽ ആഗ്രഹം എന്താണ്? എനിക്ക് സ്ഥാനം കിട്ടണം, എനിക്ക് പേര് കിട്ടണം,
അങ്ങനെയുണ്ട് ചില മനുഷ്യന്മാര് എന്നെ കാണുമ്പോൾ അവൻ ഇങ്ങോട്ട് വന്ന് സംസാരിക്കണം, ഞാൻ അങ്ങോട്ട് പോകാൻ പാടില്ല എന്ന് കരുതുന്നവരുണ്ട്. അങ്ങനെ ആകരുത്, നമ്മൾ അങ്ങോട്ട് പോയി സംസാരിക്കണം. ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, ആ ചെറുപ്പക്കാരൻ ഖുർആൻ കിതാബ് പഠിച്ചു, അള്ളാഹന്റെ ഗ്രന്ഥം പഠിച്ചു, കൊറേ ഇൽമ പഠിച്ചു. പക്ഷേ ആ ഇൽമ പഠിച്ചിട്ട് ആ മനുഷ്യന്റെ മനസ്സിലുള്ള ആഗ്രഹം, ദുനിയാവിൽ വലിയ ഷറഫ് വേണം, ദുനിയാവിൽ കുറെ പണം സമ്പാദിക്കണം, ഇടക്ക് ഈ മനുഷ്യൻ എന്തായി പോയി, ഇൽമുള്ള പണ്ഡിതനായിരുന്നു, പക്ഷേ അന്നഹു ഇബ്തദാ, ഇടക്ക് പുത്തനാശയക്കാരനായി പോയി. ഇന്ന് കണ്ടില്ലേ ചില മൊയ്ലിയമാര് എല്ലാരെ കുറിച്ചല്ല പറയുന്നത്, ഇയാളൊക്കെ ഡിഗ്രി വാങ്ങി വന്ന ആളാണ്, ഇപ്പൊ നോക്കുമ്പോ സലഫികളുടെ സ്റ്റേജിലിരുന്ന് പ്രസംഗിക്കുകയാണ്, ജമാഅത്തെ ഇസ്ലാമിക്കാരന്റെ സ്റ്റേജിൽ കയറി പ്രസംഗിക്കുകയാണ്. എന്നിട്ട് സലഫികളും ജമാഅത്തെ ഇസ്ലാമിക്കാരെന്താ പറയുന്നത്, കണ്ടില്ലേ നിങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനത്തിൽ പഠിച്ച് സനദ് വാങ്ങിയ ആളാണ്, ആ ആള് തന്നെ ഇപ്പൊ പറയുന്നു മുജാഹിദ് പ്രസ്ഥാനമാണ് ശരി, ജമാഅത്തെ ഇസ്ലാമി പ്രസ്ഥാനമാണ് ശരി, തബ്ലീഗ് ജമാഅത്ത് പ്രസ്ഥാനമാണ് ശരി. അത്തരക്കാരായ അതാ ജനങ്ങളുടെ പ്രസംഗം കേട്ട് തെറ്റിദ്ധരിച്ചു പോകല്ലേ ചെറുപ്പക്കാര്, തെറ്റിദ്ധരിച്ചു പോകല്ലേ കാരണവന്മാര്. ഈ മനുഷ്യനതാ പഠിച്ചു, എന്നിട്ട് ഇടയ്ക്ക് വെച്ച് പുത്തനാശയക്കാരനായി. എന്തേ പുത്തനാശയക്കാരനായത്? പഠിച്ച ഇൽമ ആ ഇൽമ അറിയാത്തത് കൊണ്ടല്ല, പഠിച്ചത് ഓർമ്മ നിൽക്കാത്തത് കൊണ്ടല്ല, അതേ പണത്തിന്റെ പേരിലാണ്. അതേ പുത്തനാശയക്കാരനായാൽ കാറ് കിട്ടും, വീട് കിട്ടും, പണം കിട്ടും, മാസത്തിൽ ഇത്ര എന്ന് പറഞ്ഞിട്ട് അക്കൗണ്ടിലോട്ട് പൈസ കിട്ടും. ആ പൈസ കണ്ടിട്ടാണ് മൊയ്ലാര് പുത്തനാശയക്കാരനായത്. അല്ലാതെ പഠിച്ച ഇൽമ പുത്തനാശയ പ്രസ്ഥാനം ശരിയാണെന്ന് അറിയിച്ചു കൊടുത്തത് കൊണ്ടല്ല, പഠിച്ച ഇൽമ സുന്നത്ത് ജമാഅത്തിന്റെ ഇൽമ തന്നെയാണ്. ഇപ്പൊ പണം കണ്ടപ്പോ ആ പണത്തിന്റെ പിന്നിൽ പോയി പെട്ടുപോയതാണ്. പക്ഷേ ഈ ചെറുപ്പക്കാരനായ പണ്ഡിതൻ ശരിക്കും മനസ്സിലാക്കണം. ഖാലിദ് ബിനു സാബിത്ത് റിബഴി തങ്ങൾ പറയാണ്, ഈ ചെറുപ്പക്കാരനായ പണ്ഡിതൻ കൊറേ കാലം പുത്തനാശയക്കാരുടെ പണം വാങ്ങി ജീവിച്ചു. അവസാനം ഹത്താ ബലഗ സിന്നൻ, കൊറേ വയസ്സായപ്പോ അപ്പോഴല്ലേ പഴയതൊക്കെ ഓർമ്മ വരുന്നത്. താടി രോമങ്ങൾ ഏകദേശം നിരക്കാൻ തുടങ്ങിയപ്പോ, തലയിലുള്ള മുടി ഏകദേശം നിരക്കാൻ തുടങ്ങിയപ്പോ, അപ്പോഴല്ലേ പണ്ടത്തെ കാലത്ത് ചെയ്ത തെറ്റുകളെല്ലാം ഓർമ്മ വരുന്നത്, അപ്പോഴല്ലേ കൊറേ സമയം പള്ളിയിൽ കൂടാമെന്ന ചിന്ത വരുന്നത്, അപ്പോഴല്ലേ കയ്യിലെ തസ്ബീഹും ജുമാല പിടിച്ചിട്ട് കുറച്ച് തസ്ബീഹ് ചൊല്ലാമെന്ന ചിന്ത വരുന്നത്, അപ്പോഴല്ലേ കുറച്ച് നല്ലത് ചെയ്യാമെന്ന ചിന്ത വരുന്നത്. ഈ പണ്ഡിതന് അതാ വയസ്സങ്ങ് കൂടിയപ്പോ, ഈ പണ്ഡിതൻ ഒരു ദിവസം രാത്രി ഇയാൾ ഇങ്ങനെ കിടന്നുറങ്ങുമ്പോ ഒറ്റയ്ക്ക് അയാളെ കിടത്തത്തിൽ ചിന്തിക്കുകയാണ്, ഞാൻ കാരണമായി എന്റെ പ്രസംഗം കേട്ട്, എന്റെ വാല് കേട്ട് നാട്ടിൽപ്പെട്ട പലരും പുത്തനാശയക്കാരായിട്ടുണ്ടല്ലോ. അതേസമയത്ത് ഇവർക്കറിയില്ലല്ലോ ഞാൻ നേരത്തെ നല്ലവനായിരുന്നു, ഇപ്പൊ ജനങ്ങളുടെ പണം കണ്ടിട്ടാണ് ഞാൻ പുത്തനാശയക്കാരനായത് എന്ന് ഇവർക്കറിയില്ലല്ലോ. ഇവർ മനസ്സിലാക്കിയത് പുത്തനാശയം ശരിയാണെന്ന് കരുതിയിട്ടല്ലേ. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ, അതാ ഈ മനുഷ്യന്റെ മനസ്സിൽ ആ ചിന്ത ഉദിക്കുകയാണ്. അവസാനം ഈ മനുഷ്യൻ തീരുമാനിച്ചു, ഇനി എന്റെ മരണം എപ്പോഴാണെന്നറിയില്ല, മരണം വരെ ഞാനൊരു പള്ളിയിൽ പോയിരിക്കും, ആ പള്ളിയിൽ നിന്ന് ഞാൻ പുറത്തു വരൂല, മരണം വരെ ആ പള്ളിയിൽ പെട്ട ഒരു തൂണ് ആ തൂണിന്റെ അരികിൽ ഞാൻ പോയി നിൽക്കും. ഓരോ പള്ളികൾ വ്യത്യസ്തമായ പള്ളികളാണ്. അതാ ഈ അടുത്ത ദിവസം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു കുമ്പോൾ സദാത്തുക്കളുടെ നേതൃത്വത്തിലുള്ള പള്ളി. ആ പള്ളിയുടെ വീഡിയോവും ഫോട്ടോസും ആളുകൾ എനിക്ക് അയച്ചു തന്നു. എനിക്കത് കണ്ടപ്പോൾ എന്തൊരു സന്തോഷം. സുബ്ഹാന ജല്ല ജലാലുഹൂ.
അതാ അതിന്റെ മുൻനിരയില് കുമ്പോൾ സദാ തുക്കള് നിൽക്കുന്നു. അവിടുന്ന് അതാ കുഞ്ഞിക്കോയ തങ്ങള് പാപ്പയുണ്ട്, അലി തങ്ങളുണ്ട്, മറ്റു പല സദാ തുക്കളുണ്ട്. അവരുടെയൊക്കെ മുന്നില് അവരുടെ ജ്യേഷ്ഠ സഹോദരനായ കുമ്പോൾ സദാ തുക്കളിൽ പെട്ട കാരണവരായ കുമ്പോൾ കെ എസ് ആറ്റക്കോയ തങ്ങള് പാപ്പ അല്ലാഹു ആരോഗ്യമുള്ള ദീർഘായുസ് അവർക്കും അവരുടെ തണലിലായി നമുക്കും അന്ന് തരട്ടെ. അവരുടെയൊക്കെ നേതൃത്വത്തിൽ ആ പള്ളിയുടെ ഉദ്ഘാടനം നടന്ന രംഗം ഞാൻ ഇങ്ങ് കണ്ടപ്പോ എന്തൊരു സന്തോഷമാണ്. ആ പള്ളിയുടെ ഉള്ളില് ഞാൻ നോക്കിയപ്പോ കുറെ തൂണുകളുണ്ട്. കടമ്പാറ് പള്ളി പണ്ടത്തെ അതേ പള്ളി തന്നെ, മാറ്റിട്ടില്ലല്ലോ, പഴയ അതേ പള്ളിയല്ലേ, പഴയ അതേ പള്ളിയാണ്. അല്ലാഹു തആല ആ തനിമ നിലനിർത്തി തരട്ടെ അല്ലേ. പള്ളി നന്നാക്കണ പ്ലാൻ ഉണ്ടാ? എന്നാലും ഒരു ഭാഗം കുറച്ച് ആ പഴയ തനിമയുള്ള ഭാഗം വെക്കണം. അത് പിന്നെ നിങ്ങളെ സൗകര്യത്തിനാണ്. എന്റെ നാട്ടിലെ കളസയിൽ ഇപ്പോഴും ഉണ്ട് പഴയ പള്ളിയാണ്. അപ്പൊ അപ്പള്ളിയൊക്കെ ഒന്ന് പുതുതാക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ചർച്ചയൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഉണ്ടല്ലോ, ഓരോ സ്ഥലത്തിന് ആവശ്യമുള്ള പള്ളിയാണ്, ഓരോ പരിസരത്ത് ആവശ്യമുള്ള പള്ളിയാണ്. ചില സ്ഥലത്ത് പോയി നോക്കുമ്പോ കുറച്ച് ആളുകളെ ഉള്ളൂ. എത്ര വലിയ പള്ളിയാണ് സുബ്ഹാന ജല്ല ജലാലു, എന്നിട്ട് ബാക്കി സ്ഥലങ്ങളൊക്കെ പട്ടിണിയാണ്, ഒരു ഉപയോഗത്തിനും വരണില്ല. അങ്ങനെ വെറുതെ മത്സരിച്ചിട്ട് നമ്മളിങ്ങനെ പള്ളി വലുതാക്കിയിട്ട് കാര്യമില്ലല്ലോ. അതേസമയത്ത് പഴയ പള്ളി, ആ പള്ളി ഹലാലായ പണം കൊണ്ടുണ്ടാക്കപ്പെട്ട പള്ളിയാണ് പഴയ പള്ളി. ഇപ്പോഴും അപ്പള്ളിയിൽ പോയി നിസ്കരിക്കുമ്പോൾ കിട്ടുന്ന ഭക്തി, ഒറ്റ എ സി പള്ളിയിൽ നിസ്കരിച്ചാൽ കിട്ടൂല, ഒറ്റ കട്ടിയുള്ള കാർപ്പെട്ടുള്ള പള്ളിയിൽ പോയി നിസ്കരിച്ചാൽ കിട്ടൂല. എല്ലാ സൗകര്യമുണ്ട്, എ സി ഉണ്ട്, ഒക്കെ സെൻട്രൽ എ സി ആണ്, സൈഡ് എ സി ആണ്, മറ്റേ എ സി ആണ്, ഒക്കെ ശരിയാണ്. പക്ഷെ പണ്ടത്തെ പള്ളിയില്ലേ, പഴയ പള്ളി, ആകെ ഒരു ഫാനുള്ളൂ. ആ ഫാന്റെ ഒച്ചയാണെങ്കിലോ പിന്നെ കേക്കേ വേണ്ട, ഗടഗടാ 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 എന്ന് പറഞ്ഞ ഫാന്റെ ഒച്ചയാണ്. എന്നാൽ അപ്പള്ളിയിൽ പോയി ഒരു രണ്ടര കാര്യത്തിന് നിസ്കരിക്കുമ്പോ കൽബിൽ കിട്ടുന്ന ഒരു ഭക്തി ഉണ്ടല്ലോ, ഒറ്റ പള്ളിയിൽ നിന്ന് കിട്ടൂല. എന്താ കാരണം? കാരണം ആ പള്ളി ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ ഉപയോഗിച്ച പണം ഹലാലായ പണമാണ്. അന്ന് പിന്നെ ചെയിൻ ബിസിനസ് ഇല്ല, തട്ടിപ്പിന്റെ ബിസിനസ് ഇല്ല. തട്ടിപ്പ് നടത്തിയിട്ട് പണം ഉണ്ടാക്കുന്ന കാലം നമ്മളെ ബാപ്പമാർക്കറിയില്ല, ഉപ്പാപ്പമാർക്കറിയില്ല. ഇന്നങ്ങനെയല്ല, ഇന്നത്തെ ചില ചെറുപ്പക്കാർക്ക് ഹലാല് തന്നെ ആകണമെന്നില്ല. ഒട്രാസി പൈസ കിട്ടിയാ മതി, പണമുണ്ടായാ മതി, ഹലാല് തന്നെ ആകണമെന്നില്ല. ഇന്ന് പലരും വിളിച്ചിട്ട് മസാല ചോദിക്കുകയാണ്. കൂടുതലും മസാല ചോദിക്കുന്നത് എന്താണെന്നറിയോ? വുളൂവിനെ കുറിച്ച് മസാല ചോദിക്കാനില്ല, നിസ്കാരത്തെ കുറിച്ച് മസാല ചോദിക്കാനില്ല. എന്തേ നമ്മുടെ സമുദായത്തിൽപ്പെട്ട ചെറുപ്പക്കാർക്ക് വുളൂവുള്ളായിട്ട് അറിയുന്നത് കൊണ്ടാണോ, നിസ്കാരത്തെ കുറിച്ച് അറിയുന്നത് കൊണ്ടാണോ, അല്ലെങ്കിൽ ഉസ്താദേ ജനാബത്തുണ്ടായാൽ എങ്ങനെയാണ് കുളിക്കേണ്ടത്, എങ്ങനെയാണ് കുളിക്കേണ്ടത് എന്നതിനെ കുറിച്ചൊന്നും അറിയേണ്ടതില്ല. ആകെ വിളിച്ചിട്ട് ചോദിക്കാണ്, ഉസ്താദേ ഇപ്പൊരു സ്കീമ് തുടങ്ങിയിട്ടുണ്ട്, ഇപ്പൊരു സ്കീമ് തുടങ്ങിയിട്ടുണ്ട്, അതാ മാസം 1000 രൂപ കെട്ടേണ്ടതാണ്, അതാ അതുപോലെ 15 മാസമായാൽ 15,000 രൂപ വരും. ആ സ്കീമ് തുടങ്ങിയാല് ഇത്ര ഒന്നാം മാസത്തിൽ അതാ ഇന്ന ബൈക്ക് കിട്ടും, രണ്ടാം മാസത്തിൽ ഇന്ന ബൈക്ക് കിട്ടും, അവസാനമായാൽ വലിയ കാറ് കിട്ടും. ആകെ കൊടുത്തതോ 15,000 രൂപയാണ്, കിട്ടിയത് ലക്ഷങ്ങൾ വിലപിടിപ്പുള്ള കാറാണ്. അതിനെ കുറിച്ച് അഭിപ്രായം എന്താണ്? സുബ്ഹാന ജല്ല ജലാലുഹു, അല ഹലാലാണോ ഹറാമാണോ എന്നൊന്നും ഞാനിപ്പോ ഫത്വ കൊടുത്തിട്ടില്ല. നിങ്ങൾ ആരും അത് തെറ്റിദ്ധരിക്കണ്ട. പക്ഷെ എത്ര ആളുകളാണ് സ്കീമിനെ കുറിച്ച് മസാല ചോദിക്കാൻ വിളിക്കുകയാണ്, ചെയിൻ ബിസിനസിനെ കുറിച്ച് മസാല ചോദിക്കാൻ വിളിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, പഴയ കാലത്ത് ഒരു സ്കീമും ഇല്ല, പണ്ടത്തെ കാലത്ത് ഒരു അതാ ചെയിൻ ബിസിനസ് ഇല്ല. അന്ന് എവിടത്തെ പണമാണ്? കൃഷിന്റെ പണമാണ്. ബാപ്പ അതിരാവിലെ കണ്ടത്ത് പോവും, പാടത്ത് പോവും, അധ്വാനിച്ചിട്ട് കൃഷി ചെയ്യൂ. അതിൽ നിന്ന് കിട്ടിയ ഹലാലായ പണം കൊണ്ട് പള്ളി നിർമ്മിച്ച കാലമല്ലേ. ആ പള്ളിയിൽ നിസ്കരിക്കുമ്പോൾ ഒരു രണ്ടര കയറ്റ് സുന്നത്ത് നിസ്കരിക്കുമ്പോ എന്തൊരു ഭക്തിയല്ലേ. ഈ ചെറുപ്പക്കാരനായ പണ്ഡിതൻ എന്ത് ചെയ്തു? നേരെ അതാ ഒരു പള്ളി തിരഞ്ഞെടുത്തു. ആ പള്ളിയിൽ ഒരു തൂണുണ്ട്, ആ തൂണിലേക്കങ്ങ് ചാരി നിന്നു.
അവിടെ നിന്നതാ ഒരു തീരുമാനമെടുക്കുകയാണ്. എന്താണ് തീരുമാനം? ഇവിടെ വെച്ച് തന്നെ ഞാൻ മരിക്കണം, ഞാൻ ഈ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോകൂല, എന്നിട്ടോ മരിക്കുന്നതിന് മുമ്പായി ഞാൻ കാരണമായി ഒരുപാട് പേര് പിഴച്ചു പോയിട്ടുണ്ടല്ലോ. ആ പിഴച്ചു പോയതിനൊക്കെ അതിന്റെ ഒക്കെ തെറ്റ് അല്ല എനിക്ക് മാപ്പ് ചെയ്യണം, അല്ല എനിക്ക് പുറത്തു തരണം. അതാ അതുവരെ ഞാൻ ഇപ്പള്ളിയിൽ തന്നെ ഉണ്ടാകും, ഞാൻ പുറത്തു പോകൂല, ഞാൻ ഇവിടെ തന്നെ മരിക്കണമെന്ന് ആ ചെറുപ്പക്കാരനായ പണ്ഡിതൻ അതാ തീരുമാനിക്കുകയാണ്. എന്നിട്ടതാ പള്ളിയിൽ അങ്ങ് കൂടുന്നു, തൗബ ചെയ്യുന്നു. ചരിത്രത്തിൽ കാണാം ചെറുപ്പക്കാരെ, അവസാനം അന്ന് ജീവിച്ചിരിപ്പുള്ള നബിയിലേക്ക് അല്ലാഹു തആല ഒരു വഹി അറിയിക്കുകയാണ്. ഔഹല്ലാഹു അസ്സ വജല്ല ഫീ ഷൈനിഹി ഇലാ നബിയ്യി മിൻ അംബിയാഇഹി. അന്ന് ജീവിച്ചിരിപ്പുള്ള ബനു ഇസ്രായീലുകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് നബിമാർ വന്ന വിഭാഗമാണ് ബനു ഇസ്രായീലുകാർ. അന്നത്തെ ഒരു നബിയിലേക്ക് അല്ലാഹു തആല ഒരു വഹി അറിയിക്കുകയാണ്. എന്താണ് വഹിയ്? നിങ്ങൾ ആ ചെറുപ്പക്കാരനോട് പോയി പറയണം, ആ പള്ളിയിൽ തൗബ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരനില്ലേ, ആ ചെറുപ്പക്കാരനോട് പോയി പറയണം, അന്നക ലൗ കുന്ത അസബത ദംബൻ ബൈനി വ ബൈനക ലതുബ്തു അലൈക ബാലിഗൻ മാ ബലൗ. ഓ ചെറുപ്പക്കാരനായ പണ്ഡിതനേ, ഒരു പക്ഷേ നീ തൈ ചെയ്ത തെറ്റ് നീയും ഞാനും മാത്രമുള്ള തെറ്റാണെങ്കിൽ നീ ഇക്കാലം വരെ തൗബ ചെയ്തപ്പോ നിന്റെ തൗബ ഞാൻ സ്വീകരിക്കുമാടിരുന്നു. അതേ സമയത്ത് ഇത് അങ്ങനെയല്ലല്ലോ. വലാക്കിൻ കൈഫമൻ അദലൽത മിൻ ഇബാദി ഫമാതുഫദഖൽതുഹും ജഹന്നം ഫലാതൂബു അലൈക. നീ കാരണം എത്ര ആളുകൾ പഴച്ചു പോയിട്ടുണ്ട്, നിന്റെ വാല കാരണം എത്ര ആളുകൾ പഴച്ചു പോയിട്ടുണ്ട്, നിന്റെ പ്രസംഗം കാരണം എത്ര ആളുകൾ പഴച്ചു പോയിട്ടുണ്ട്. അതേ നീ കഞ്ചാവിലേക്ക് മറ്റു ചെറുപ്പക്കാരെ ക്ഷണിച്ചിട്ട് ക്വട്ടേഷൻ പ്രവർത്തനം നടത്തിയപ്പോ ഇപ്പൊ നീ കഞ്ചാവ് ഉപയോഗിച്ചതിന്റെ പേരിൽ നീ തൗബ ചെയ്തിട്ട് നന്നാകാൻ നോക്കുകയാണ്. പക്ഷേ നിന്റെ ക്വട്ടേഷൻ സംഘത്തിന്റെ ചതിക്കുഴിയിൽ പെട്ടിട്ട് നിന്റെ നാട്ടിലും പരിസരത്തും എത്ര ചെറുപ്പക്കാരാണ് കഞ്ചാവ് ഉപയോഗിക്കുന്നവരായത്, അവരൊക്കെ തൗബയില്ലാതെ മരിച്ചു പോയില്ലേ. ഇപ്പൊ നിന്റെ തെറ്റ് ഓർത്തിട്ട് കുറെ കാലം പള്ളിയിൽ വന്നിട്ട് നീ തൗബ ചെയ്യുകയാണല്ലോ. എന്നാൽ അവരുടെ കാര്യം എന്താണ്? നീ കാരണം പിഴച്ചു പോയ കുറെ ചെറുപ്പക്കാർ അവര് തൗബയില്ലാതെ ചത്തുപോയില്ലേ? അതിന്റെ ഉത്തരവാദി നീയല്ലേ? അതുകൊണ്ട് ഫലാതൂബു അലൈക, നിന്റെ തൗബ ഞാൻ ഒരിക്കലും സ്വീകരിക്കൂല എന്ന് അല്ലാഹു തആല പറഞ്ഞില്ലേ? ഓ സുഹൃത്തുക്കളെ, ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത്? എന്തിനാണ് ഞാൻ ഈ പറഞ്ഞത്? ഈ പറഞ്ഞതിന്റെ അർത്ഥം അതാണ്, ഞാൻ കാരണമായി ഒരു ചെറുപ്പക്കാരനും ലഹരി ഉപയോഗിക്കുന്നവനാകാൻ പാടില്ല, ഞാൻ കാരണമായി ഒരു പെൺകുട്ടിയും പ്രണയത്തിൽ വീടാൻ പാടില്ല. ചെറുപ്പക്കാരാ, ചിലപ്പോൾ നീ ഒരു സ്നേഹത്തിൽ പെട്ടുപോയി, അവസാനം നീ ചിലപ്പോ തൗബ ചെയ്ത് നന്നായിട്ടുണ്ടാവും. നിന്റെ ചതിയിൽ പെട്ടുപോയ ആ പെൺകുട്ടി തൗബ ചെയ്തിട്ടില്ലല്ലോ, അവൾ തൗബയില്ലാതെ മരിച്ചല്ലേ, അതിന് കുറ്റക്കാരണം നീയല്ലേ? അവൾ തൗബയില്ലാതെ മരിച്ചതുകൊണ്ട് നിന്റെ തൗബ നിനക്ക് വേണ്ടി നീ ചെയ്ത തൗബ അല്ല ഒരിക്കലും സ്വീകരിക്കൂല. ഇങ്ങനെയായാൽ എന്തായിരിക്കും അവസ്ഥ? അത് വലിയ സങ്കടമല്ലേ? അതുകൊണ്ട് ഞാൻ എന്റെ ഇന്നത്തെ വാല അവസാനിപ്പിക്കുമ്പോ ഇവിടെ ഒരുമിച്ച് കൂടിയ സുഹൃത്തുക്കളോട് പറയട്ടെ, ദുനിയാവ് കുറെ ദുനിയാവിന്റെ പിന്നാലെ പോകുന്നതിന് പകരം കഴിവിന്റെ പരമാവധി ആഖിറം സമ്പാദിക്കാൻ നോക്കിക്കോ, ധാരാളം ദിക്റു ചൊല്ലിക്കോ.
ഒരുപാട് നല്ലത് ചെയ്തു. സൃഷ്ടാവായ റബ്ബിലേക്ക് കൽബങ്ങ് തിരിച്ചോ. ഞാൻ ചെയ്ത തെറ്റുകൾ പലതുമുണ്ടാകും, നിങ്ങൾ ചെയ്ത തെറ്റുകൾ പലതുമുണ്ടാകും. ഞാൻ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ ഞാൻ ചെയ്ത തെറ്റുകൾ, നിങ്ങൾ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ നിങ്ങൾ ചെയ്ത തെറ്റുകൾ. പക്ഷേ ഒരു തീരുമാനമെടുത്തു, നന്നാകണമെന്ന ചിന്തയല്ലാതെ ഒരു വാലിന്റെ സദസ്സിലും വന്നിരിക്കല്ലേ ചെറുപ്പക്കാരെ, ഇരിക്കല്ലേ ഉമ്മമാരെ. അല്ലാഹുവേ, സാധുക്കളായ നമ്മുടെ സർവ സദസ്സുകളും നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരുപാട് നന്നാകാൻ ഉപകരിക്കുന്ന സദസ്സായി നീ ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ അല്ലാ.